കല്ലൂർ മുട്ടിത്തടിയിൽ വീണ്ടും അടയ്ക്ക മോഷണം രണ്ടു വീടുകളിൽ നിന്നായി ആറ് ചാക്ക് അടക്കയും ഇരുപത്തഞ്ച് കിലോ ജാതിക്കെയുമാണ് മോഷണം പോയത് കാർഷിക മേഖലയായ പ്രദേശത്ത് മോഷണം പെരുകിയതോടെ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ് കല്ലൂർ മുട്ടിത്തടി പാലക്കൽ വീട്ടിൽ ജിപ്സൻ സഹോദരനും രാമവർമ്മപുരം അക്കാദമിയിലെ പോലീസ് ഉദ്യോഗസ്ഥനുമായ ജീസൻ്റെ വീട്ടിലുമാണ് മോഷണം നടന്നത് ജിപ്സന്റെ വീടിന് പുറകിൽ സൂക്ഷിച്ചിരുന്ന മൂന്ന് അടക്കയും പത്ത് കിലോ ജാതിക്കയും ജീസൻ്റെ വീടിന്റെ ടെറസിൽ സൂക്ഷിച്ചിരുന്ന മൂന്ന് ഉണക്കാൻ ഉണക്കാനുപയോഗിക്കുന്ന മെഷീനിൽ വെച്ചിരുന്ന പതിനഞ്ച് കിലോ ജാതിക്കയുമാണ് മോഷണം പോയത് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം വീട്ടുകാരുടെ പരാതിയിൽ വരന്തരപ്പിള്ളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ദിവസങ്ങളായി പ്രദേശത്ത് കാർഷിക ഉൽപ്പന്നങ്ങൾ മോഷ്ടിക്കുന്നത് പതിവായിരിക്കുകയാണെന്ന് ജിപ്സൻ പറഞ്ഞു കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിന് മുട്ടിത്തടി കരോട്ടി രാമകൃഷ്ണന്റെ വീടിൻ്റെ ടെറസിൽ ഉണക്കാനിട്ടിരുന്ന ഒരു ലക്ഷം രൂപയോളം വില വരുന്ന കൊട്ടടയ്ക്ക മോഷണം പോയിരുന്നു സമീപത്തെ വീട്ടിൽ നിന്ന് ഇരുപത് കിലോ ജാതിക്കയും മുൻപ് മോഷ്ടിച്ചിരുന്നു സമീപത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് കാർഷിക മേഖലയായ പ്രദേശത്ത് മോഷണം പെരുകിയതോടെ കർഷകർ ആശങ്കയിലായിരിക്കുകയാണ് മേഖലയിൽ പോലീസിൻ്റെ രാത്രികാല പരിശോധന വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മീഡിയ ടൈം വലന്തരപ്പിള്ളി